കൊല്ലവർഷത്തിലെ അവസാനത്തെ മാസമാണ് കർക്കിടകം. സൂര്യൻ കർക്കിടക രാശിയിലൂടെ സഞ്ചരിക്കുന്ന മാസം. കേരളത്തിൽ അപ്രതീക്ഷിതമായ കനത്ത മഴ ലഭിക്കുന്നതിനാൽ കള്ളക്കർക്കിടകം എന്ന ചൊല്ലു തന്നെ നിലവിലുണ്ട്. കാർഷിക മേഖലയെ സംബന്ധിച്ചിടത്തോളം വരുമാനമില്ലാത്ത കാലമായതിനാൽ പഞ്ഞമാസം എന്നും വിളിക്കപ്പെടുന്നു. ഈ മാസത്തിലെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് രാമായണ പാരായണം. എല്ലാ വീടുകളിലും രാവിലെയും സന്ധ്യയ്ക്കും രാമായണ പാരായണം നടത്തുന്നു. കർക്കിടകത്തിലെ എല്ലാ വിധത്തിലുള്ള ദോഷങ്ങളെയും ഇല്ലാതാക്കുവാൻ രാമായണ പാരായണം മതി എന്നാണ് വിശ്വാസം. അതിനാൽ കർക്കിടക മാസം രാമായണ മാസം എന്ന പേരിലും അറിയപ്പെടുന്നു. കറുത്തിരുണ്ട ആകാശവും ഇടമുറിയാതെ പെയ്യുന്ന മഴയും അഞ്ചു തിരിയിട്ട നിലവിളക്കും രാമായണ പാരായണവും എല്ലാവരുടെയും മനസ്സിന് കുളിർമ പകരുന്നതാണ്. കർക്കിടക മാസം എന്നാൽ മഴക്കാല മാസമായതിനാൽ മഴക്കാലത്തോടനുബന്ധിച്ചുള്ള രോഗവും ഇതിൻ്റെ ഭാഗമാണ്. ആയതിനാൽ ആയുർവേദ കന്നി, ചൂർണം, പത്തില, ദശപുഷ്പം, ശരീരം മുഴുവൻ എണ്ണ തേച്ചുള്ള കുളി എന്നിവയുടെ ഉപയോഗം ശരീരത്തിന് ആരോഗ്യവും ഓജസ്സും ഉണർവും നൽകുന്നു. വേനൽക്കാലത്തെ അപേക്ഷിച്ച് തണുപ്പ് കാലത്ത് ശരീരത്തിന് ഏറ്റവും കൂടുതൽ പ്രതിരോധ ശക്തി ആവശ്യമുള്ളതിനാലാണ് പൂർവികർ ആയുർവേദ അനുഷ്ഠാന കാര്യങ്ങൾക്ക് കർക്കിടക മാസം തന്നെ തിരഞ്ഞെടുത്തത്. കർക്കിടക മാസത്തിലെ ജീവിത രീതികൾ എടുത്തു നോക്കുമ്പോൾ അതിലുൾപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കർക്കിടക കന്നി, സുഖചികിത്സ, ദശപുഷ്പം, പത്തില. കർക്കിടക കന്നി എന്ന് പറയുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായ കേരളത്തിൽ പരമ്പരാഗതമായി മഴക്കാലത്ത് പ്രചാരമുള്ള ഒരു തനത് ഔഷധക്കന്നിയാണ്. ഔഷധക്കന്നിയിൽ ഉപയോഗിച്ചിരിക്കുന്ന ചില പ്രധാനപ്പെട്ട ഔഷധ സസ്യങ്ങളാണ് പനിക്കൂർക്ക, തുളസി, മുയൽ ചെവിയൻ, മുക്കുറ്റി, തുമ്പ, ആടലോടകം, ചെറുള, കല്ലുരുക്കി, പൂവാങ്കുരുന്നില, തൊട്ടാവാടി, കീഴാർനെല്ലി, കൊടവൻ, വള്ളിയുഴിഞ്ഞ, ഉലുവ, കുരുമുളക്, ജീരകം, ആശാളി, കയ്യോന്നി. ദശപുഷ്പങ്ങൾ. കർക്കിടക മാസത്തിൽ ദശപുഷ്പം ചൂടുന്നത് രോഗശമനത്തിനും പാപപരിഹാരത്തിനും ഉതകുമെന്ന വിശ്വാസമുണ്ട്. കർക്കിടക കന്യയിൽ ദശപുഷ്പം ഒഴിച്ചു കൂടാനാവാത്ത ഘടകമാണ്. കറുക, കയ്യോന്നി, നിലപ്പന, വിഷ്ണുക്രാന്തി, ചെറുള, തിരുതാളി, പൂവാങ്കുരുന്നില, മുക്കുറ്റി, മുയൽ ചെവിയൻ, വള്ളിയുഴിഞ്ഞ. പത്തില. കർക്കിടക മാസത്തിലെ വേറൊരു പ്രത്യേകതയാണ് പത്തില. 10 വ്യത്യസ്ത തരം ചെടികളുടെ മൂപ്പെത്താത്ത ഇലകൾ ചെറുതായി നുറുക്കി ചിരകിയ തേങ്ങയും മറ്റു ചേരുവകളും ചേർത്ത് കറിവെച്ച് കഴിക്കുന്നതിനെയാണ് പത്തില കറിവെക്കൽ എന്ന് പറയുന്നത്. അവയിൽ പൊതുവെ പ്രചാരത്തിലുള്ളവയാണ് മത്തൻ, ചേമ്പ്, പയർ, ചീര, കുമ്പളം, തകര, മുള്ളഞ്ചീര, കൊടിത്തൂവ, തഴുതാമ, ചേനയില. സുഖചികിത്സ. വ്യക്തികളുടെ ശരീരബലത്തെയും പ്രതിരോധശേഷിയെയും മെച്ചപ്പെടുത്തുവാനായി നടത്തുന്ന ആയുർവേദ ചികിത്സാ സമ്പ്രദായമാണ് സുഖചികിത്സ അല്ലെങ്കിൽ സ്വസ്ഥചികിത്സ. ഇവയിൽ ഉൾപ്പെടുന്ന ചില പ്രധാനപ്പെട്ട ചികിത്സാ രീതികളാണ് ക്ഷീരോദ്ധാര, കിഴി, പിഴിച്ചിൽ, നസ്യം, ബസ്തി.